Hi friends, welcome to my video. ഇന്നെ നമ്മള് അടിപൊളി ആയിട്ടുള്ള ജിലേബി റെസിപ്പിയാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ. അപ്പോൾ ലാവിലത്തെ ദോശന്റെ മാവൊക്കെ ബാക്കിയാക്കി വെച്ച അതൊക്കെയാണ് ഇത്. അപ്പൊ ലാവിലത്തെ ദോശ മാവില്ലേ, ബാക്കിയായ ദോശ മാവായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ജിലേബി ഉണ്ടാക്കാം. എല്ലോ ജിലേബി. ഇതിന് ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ലാവിട്ട ദോശ മാവ് വേസ്റ്റ് ആക്കിയത്. ഇത് മൈദപ്പൊടി, ഇത് അപ്പസോഡ, ഇത് നമ്മൾ ഇങ്ങനെ ഒഴിച്ചാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് ഇനി ഉണ്ടാക്കാൻ പോകാം. ഷുഗർ പാനി ഇതിൽ വേറെ ചായ ഷുഗർ പാനി ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ പോവാം. ഷുഗർ പാനി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഷുഗർ അടുപ്പത്ത് വെച്ചിട്ട് നാരങ്ങ നീരും ഒഴിക്കും. ഈ ദോശ മാവിലേക്ക് നമുക്ക് മൈദപ്പൊടി കുറച്ചിടാം. ഇപ്പോ എത്രയാണ് നിങ്ങളെ ദോശ മാവ് ഉണ്ടാവുന്ന അത്തന്നെ മൈദപ്പൊടി കട്ടിലിട്ടിട്ട മതി. കുറച്ച് കട്ടിയാ മതി. ഇനി നമുക്ക് ഇതിക്ക് അപ്പസോഡ് ഇടാം. അപ്പൊ നന്നായിട്ട് ഇളക്കണം. ഇനിയുള്ള പരിപാടി ഇതിക്ക് മാവ് ഒഴിക്കണേന്. ഇതിക്ക് മാവ് പാരാണ്. അപ്പൊ ഏകദേശം മാവ് ഏകദേശം നല്ല ജിലേബി ആയതാ ചായ വിടുന്നു. നമുക്ക് പാനിലിട്ട് നല്ലൊരു മീഡിയം ഫ്രൈ ചെയ്യാം. നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഷേപ്പ് കിട്ടിയാ മതി. അപ്പൊ ഇത് ഫ്രൈ ഇട്ടിട്ട് ഷുഗർ പാനിലേക്ക് ഇടണം. അപ്പൊ നമുക്ക് ഉണ്ടാക്കിച്ച് വരാം. ബൈ. നമ്മള് സ്വാദിഷ്ടായ ജിലേബി റെഡി. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ. നല്ല രസം കേട്ടോ. ടേസ്റ്റ് അപ്പൊ ഇങ്ങനത്തെ ടേസ്റ്റ് നമ്മളെ വേസ്റ്റ് ആക്കിയ മാവൊക്കെ ഇങ്ങനത്തെ പോലെ ഉണ്ടാക്കാം. അപ്പൊ മൈദപ്പൊടി മാവ് ഉണ്ടെങ്കിൽ അടിപൊളി ആയിട്ടുള്ള ജിലേബി ഉണ്ടാക്കാം. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ചട്ടാർത്തി ബെല്ലും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.